എല്ലാവർക്കും മിക്ക എനേജറിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബഡ്ജറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജനൽ ഇൻട്രൊഡക്ഷനാണ് ബഡ്ജറ്റിംഗ് നമുക്ക് പറയുന്നതിന് മുമ്പ് എന്താണ് പ്ലാനിംഗ് എന്ന് നോക്കാം പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് മാനേജറിൽ ഫംഗ്ഷനകത്ത് വരുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഫംഗ്ഷനാണെന്താ പ്ലാനിങ് എന്നുള്ളത് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എന്തൊക്കെ എന്തൊക്കെയാണ് അതിനകത്ത് ചെയ്യേണ്ടത് വാട്ട് ടു ഡു വാട്ട് ടു ഡു വെൻ ടു ഡു ആൻഡ് ഹൗ ടു ഡു ആൻഡ് ഹൂ വിൽ ഡൂ എ പർട്ടിക്കുലർ ടാസ്ക് ഇതൊക്കെയാണോ നമ്മൾ എന്തിൽ ചെയ്യുന്നത് പ്ലാനിങ്ങിനകത്ത് ചെയ്യേണ്ടത് അതായത് ഓർഗനൈസേഷൻ്റെ ഗോൾസ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ ഡിറ്റേമിൻ ചെയ്യുക എന്നുള്ളതാണ് പ്ലാനിങ് എന്നുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആസ് പെർ പ്ലാൻ തന്നെയാണോ മുന്നോട്ട് പോകേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നത് കൺട്രോളിങ്ങിനകത്ത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്ലാനിങ് കൺട്രോളിങ്ങും വളരെ ആയിട്ടുള്ള ഭാഗമാണ് അതിൽ ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഓഫ് പ്രോഫിറ്റ് പ്ലാനിങ് ആൻഡ് ആണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ടൂൾ ആണ് എന്തിൻ്റെ പ്രോഫിറ്റ് പ്ലാനിങ് ആൻഡ് പ്രോഫിറ്റ് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് പ്രോഫിറ്റ് പ്ലാൻ ചെയ്യുക കൺ പ്ലാനിങ് ഇതോടൊപ്പം തന്നെ കൺട്രോളിംഗിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്നു ബഡ്ജറ്റ് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ഒരു ആയിട്ട് പ്രവർത്തിക്കുന്നു അപ്പോൾ എന്താണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ബഡ്ജറ്റിന് വളരെ സിമ്പിളായിട്ടുള്ള മീനിങ് നമുക്ക് നോക്കാം ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ മോണിറ്ററി മോണിറ്ററി ഓർ ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്രഷൻസ് എന്ന് പറയാം മോണിറ്റേ മോണിറ്ററി ഓർ ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്രഷൻ ഓഫ് ബിസിനസ് പ്ലാൻസ് ആൻഡ് പോളിസീസ് ബിസിനസ് പ്ലാൻസ് ആൻഡ് പോളിസീസ് ഒരു ഓർഗനൈസേഷൻ്റെ പ്ലാൻസും പോളിസീസും ഒരു ഫ്യൂച്ചർ പീരീഡ് ഓഫ് ടൈമിനകത്ത് പ്ലാൻസ് ആൻഡ് പോളിസീസ് വിത്ത് റിഗാർഡ് ടു എ ഫ്യൂച്ചർ പീരീഡ് ഓഫ് ടൈം അതായത് ഒരു ഫ്യൂച്ചർ പീരീഡ് ഓഫ് ടൈമിനകത്തുള്ള ബിസിനസ് പോളിസീസ് അതോടൊപ്പം തന്നെ പ്ലാൻസ് ഇത് ഉള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ മോണിറ്ററി എക്സ്പ്രഷൻസിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത് ബഡ്ജറ്റ് എന്നുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ബഡ്ജറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ബഡ്ജറ്റ് എന്ന് നമുക്ക് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ബ്ലൂ പ്രിൻറ് ഓഫ് എ പ്ലാൻ എക്സ്പ്രസ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് എന്ന് പറയാം ബ്ലൂ പ്രിൻ്റ് ഓഫ് ബ്ലൂ പ്രിൻ്റ് ഓഫ് പ്ലാൻ എക്സ്പ്രസ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് ഏതിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലാണ് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഈ ഫോമു ബഡ്ജറ്റ് ഫോർമുലേറ്റ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിനെ പറയുന്നതാണെന്ന് ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു പ്രോസന പറയുന്നതാണെന്ന് ബഡ്ജറ്റിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ബഡ്ജറ്റിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ടെക്നിക്ക് ഫോർ ഫോമുലേറ്റിംഗ് ബഡ്ജറ്റ്സ് ടെക്നിക് ടെക്നിക് ടെക്നിക്ക് ഫോർ ഫോർമുലേറ്റിംഗ് ബഡ്ജറ്റ്സ് ബഡ്ജറ്റ് ഫോമുലേറ്റ് ചെയ്യുന്നതിനുള്ള ടെക്നിക് ടെക്നിക്കാണ് നമ്മളെന്ത് വിളിക്കുന്നത് ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ആ പ്രോസനെ പറയുന്നതാണ് ബഡ്ജറ്റിംഗ് എന്നുള്ളത് അപ്പം അങ്ങനെയാണെങ്കിൽ ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ടേം എന്തൊക്ക എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ടേംസ് ആണ് നമ്മൾ നോക്കുന്നത് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ബഡ്ജറ്റ് കൺട്രോൾ സിംപ്ലി റെഫേഴ്സ് ടു പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രാക്ടീസസ് പ്രിൻസിപ്പിൾസ് പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രാക്ടീസ് ഫോർ അച്ചീവിങ് എ ഗിവൺ ഒബ്ജക്റ്റീവ് ത്രൂ ബഡ്ജറ്റ്സ് അതിനാണ് നമ്മളെന്ത് വിളിക്കുന്നത് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് വിളിക്കുന്നത് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഇപ്പം നമ്മൾ പലതരത്തിലുള്ള ബഡ്ജറ്റ് നമ്മൾ ഡീറ്റേമൻ ചെയ്യുന്നത് ബഡ്ജറ്ററി ബഡ്ജറ്റി ഫിഗേഴ്സ് നമ്മൾ ഡീറ്റേമൻ ചെയ്യുന്നു ഒരു എൻ്റർപ്രൈസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള ബഡ്ജറ്ററി ഫിഗേഴ്സ് നമ്മൾ ഡീറ്റേമൻ ചെയ്യുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ബഡ്ജറ്ററി ഫിഗേഴ്സിനെ നമ്മൾ ആക്ച്വലുമായിട്ട് എന്ത് ചെയ്യുന്നു കമ്പയർ ചെയ്യുന്നു ആക്ച്വൽ ഫിഗേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നു അതോടൊപ്പം തന്നെ അതിൻ്റെ ബാരൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ ബേസിൽ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്ന പോലും കാൽക്കുലേറ്റ് ചെയ്യുന്നു അപ്പോൾ ആ ഒരു പ്രക്രിയയാണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലേ അതിനാണ് നമ്മൾ നമ്മളെന്ത് വിളിക്കുന്നത് ബഡ്ജറ്ററി കൺട്രോൾ എന്നോട് ഉദ്ദേശിക്കുന്നത് ഓക്കെ സിംപിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കെന്ത് പറയാം പ്രിൻസിപ്പിൾസ് പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രാക്ടീസസ് ഫോർ അച്ചീവിങ് ഗിവൺ ഒബ്ജക്റ്റീവ് ത്രൂ ബഡ്ജറ്റ്സ് അതിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പം പല തരത്തിലുള്ള ബഡ്ജറ്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടൈമിൻ്റെ ബേസിലാണ് നമ്മുടെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ ലോങ് ടേം ബഡ്ജറ്റ് ഉണ്ട് ഷോർട്ട് ടേം ബഡ്ജറ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ കറണ്ട് ഉണ്ട് ലോങ് ടേം ഷോർട്ട് ടേം കറണ്ട് ബഡ്ജറ്റ് ഇനി ഫംഗ്ഷൻ്റെ ബേസിലാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുന്നതെങ്കിൽ അവിടെ ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് ഉണ്ട് ഫിനാൻഷ്യൽ ബഡ്ജറ്റ് ഉണ്ട് പിന്നീട് മാസ്റ്റർ ബഡ്ജറ്റ് ഉണ്ട് ഓപ്പറേറ്റിംഗ് ഫിനാൻഷ്യൽ ദെൻ മാസ്റ്റർ ബഡ്ജറ്റ് ഉണ്ട് ഇനി ഫ്ളക്സിബിലിറ്റിയുടെ ബേസിലാണ് ഫ്ളക്സിബിലിറ്റിയുടെ ബേസിലാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നതെങ്കിൽ അവിടെ ഫിക്സഡ് ബഡ്ജറ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ എന്താണ് ഫിക്സഡ് ബഡ്ജറ്റും ഉണ്ട് പിന്നീട് ഫ്ലക്ച്വേറ്റിംഗ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റും ഉണ്ട് ഫിക്സഡ് ഫിക്സഡ് അതോടൊപ്പം തന്നെ ഫ്ലെക്സിബിൾ ബഡ്ജറ്റും ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ബഡ്ജറ്റുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട മെയിൻ നമ്മൾ ട്രഡീഷണൽ ക്ലാസ് ചെയ്യുന്ന രീതികത്തുള്ള ക്ലാസിഫിക്കേഷൻ ഉള്ളത് അതോടൊപ്പം തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഇന്ന് പല ബഡ്ജറ്റിംഗ് ടെക് ബഡ്ജറ്റിംഗ് വന്നിട്ടുണ്ട് അതായത് ന്യൂ ട്രെൻഡ്സ് ബഡ്ജറ്റുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ന്യൂ ട്രെൻഡ്സ് ആണ് ഒന്ന് സീറോ ബേസ് ബഡ്ജറ്റിംഗ് എന്നുള്ളത് പിന്നീട് പെർഫോമൻസ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ് എന്നുള്ളത് പിന്നീട് പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റിംഗ് എന്നുള്ളത് പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റിംഗ് ദെൻ പ്രോഗ്രാം ബഡ്ജറ്റിംഗ് പ്രോഗ്രാം ബഡ്ജറ്റ് ഇവയൊക്കെയാണ് ബഡ്ജറ്റിങ്ങുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ന്യൂ ട്രെൻഡ്സ് എന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിലെ ഓരോ കാര്യങ്ങളും നമുക്ക് നെക്സ്റ്റ് ക്ലാസിനകത്ത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം താങ്ക്